കൊടുങ്കാറ്റിന് മുമ്പുള്ള ഇടിമുഴക്കം നയൻതാര. ഈ വീഡിയോ നിങ്ങൾ മുന്നിലേക്ക് സമർപ്പിക്കുമ്പോൾ ചെറിയൊരു കാര്യം പറയുകയാണ്. മറ്റൊന്നുമല്ല, നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ ദയവചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം. കൂടാതെ നോട്ടിഫിക്കേഷനായി താഴെ കാണുന്ന ബെൽ ബട്ടൺ കൂടി അമർത്തണമെന്ന് പ്രത്യേകം താല്പര്യപ്പെടുകയാണ്. കൊടുങ്കാറ്റിന് മുമ്പുള്ള ഇടിമുഴക്കം നയൻതാര. നയൻതാര തോക്കെടുത്തിരിക്കുന്ന ഒരു ചിത്രമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന. ജവാനിലെ താരത്തിന്റെ ഈ ലുക്ക് വലിയ രീതിയിൽ വൈറലായി മാറിക്കഴിഞ്ഞു. ഷാറുഖിനൊപ്പം ദീപികയും എത്തുന്നത് കൊണ്ട് തന്നെ പ്രേക്ഷകരുടെ പ്രതീക്ഷ വാനോളമാണ്. ദീപികയും ഷാറുഖ് ഖാനും എപ്പോഴൊക്കെ ബിഗ് സ്ക്രീനിൽ എത്തിയിട്ടുണ്ട്, അപ്പോഴൊക്കെ ചിത്രങ്ങൾ വലിയ രീതിയിൽ വിജയമായിട്ടുണ്ട്. ഇപ്പോൾ അവരോടൊപ്പം തന്നെ ഏറ്റവും പറഞ്ഞു കേൾക്കുന്ന, ഏറ്റവും ട്രെൻഡി ആയിട്ടുള്ള ഒരു ഫോട്ടോ പുറത്തു വന്നിരിക്കുകയാണ്. മറ്റൊന്നുമല്ല, നയൻതാര റെഡി ഓർ നോട്ട് ഷീസ് ഗോട്ട് ദ ഗ്ലോ എന്ന് പറഞ്ഞുള്ള പോസ്റ്റർ മെഷീൻ ഗണ്ണും കൈ പിടിച്ച് നിൽക്കുന്ന നമ്മുടെ സ്വന്തം നയൻസിനെ നമുക്ക് കാണാൻ സാധിക്കും. ഒരു അന്വേഷണ ഉദ്യോഗസ്ഥയായിട്ടാണ് ജവാനിൽ നയൻതാര എത്തുക എന്നുള്ള വാർത്തകൾ വരുന്നു. പ്രിവ്യൂ വീഡിയോയിൽ നയൻതാരയെ കാണാമായിരുന്നു. അതുപോലെ തന്നെ കയ്യിൽ തൂക്കമായി നിൽക്കുന്ന നയൻതാരയുടെ പോസ്റ്ററിൽ കാണാൻ നിൽക്കുന്നത് കൊടുങ്കാറ്റിന് മുമ്പ് വരുന്ന ഒരു ഇടിമുഴക്കമാണ് അവൾ എന്നാണ് നയൻതാരയുടെ പോസ്റ്റർ പങ്കുവെച്ച് ഷാറുഖ് തന്നെ കുറിച്ചിരിക്കുന്നത്. നിങ്ങൾ രണ്ടുപേരെയും സ്ക്രീനിൽ കാണാൻ ഇനിയും കാത്തിരിക്കാനാകില്ല എന്നാണ് പോസ്റ്ററിന് താളെ വരുന്ന കമന്റുകൾ. റെഡ് ചില്ലീസ് എന്റർടൈൻമെന്റിന്റെ ബാനറിൽ ഗൗരി ഖാനാണ് ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. വിജയ് സേതുപതി, പ്രിയാമണി, സന്യ മൽഹോത്ര, യോഗി ബാബു, സുനിൽ ഗ്രോവർ തുടങ്ങിയവരും ചിത്രത്തിൽ അഭിനയിക്കുന്നുണ്ട്. ദീപിക പദുക്കോണം ചിത്രത്തിൽ എത്തുന്നു എന്നുള്ള വാർത്തകളും ഒപ്പം തന്നെ വിജയ് സേതുപതിയും ചിത്രത്തിൽ വില്ലനായി എത്തുന്നുള്ള എന്റെ പ്രിവ്യൂവിൽ കണ്ട ദൃശ്യങ്ങളും എല്ലാം തന്നെ സെപ്റ്റംബർ 7 ലോകമെമ്പാടുമുള്ള ഹിന്ദി, തമിഴ്, തെലുങ്ക് ഭാഷകളിൽ ഒരു ചാകരയും ആഘോഷവുമായിരിക്കും. ഒരു പൊങ്കാല തന്നെയായിരിക്കും എന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഇതിന് മുൻപ് പല സിനിമകളിൽ നയൻതാര ആക്ഷൻ രംഗങ്ങളിൽ എത്തിയിട്ടുണ്ടെങ്കിലും ഇതുവരെ കാണാത്ത മറ്റൊരു വ്യത്യസ്ത ഗെറ്റപ്പിൽ തന്നെയാണ് നയൻസ് എത്തുന്നത് എന്നുള്ളത് തന്നെയാണ് ഈ സിനിമയെ വ്യത്യസ്തമായി കൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഏറെ പ്രതീക്ഷയിലാണ് ചിത്രത്തിലെ നയൻതാരയുടെ വേഷത്തെ എല്ലാവരും നോക്കിക്കാണുന്നത്. മാത്രമല്ല, നയൻസിന്റെ ആദ്യ ബോളിവുഡ് അരങ്ങേറ്റം കൂടിയായി മാറുകയാണ് ജവാൻ എന്ന ചിത്രം. പഠാന്റെ വിജയത്തിന് ശേഷം ഷാറുഖ് എത്തുന്ന ഒരു ബിഗ് പ്രൊജക്ട് തന്നെയാണ് ജവാൻ. ചിത്രത്തിലെ ഷാറുഖിന്റെ ലുക്കിനെ കുറിച്ചും സോഷ്യൽ മീഡിയയിൽ ചർച്ചകൾ വന്നിരുന്നു. ഇതുവരെ കാണാത്ത മൊട്ട ലുക്കിൽ തന്നെ എത്തുന്ന അദ്ദേഹത്തിന്റെ ഗെറ്റപ്പൊക്കെ പ്രേക്ഷകർ ഏറ്റെടുക്കുന്ന കാഴ്ചയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടത്. കഴിഞ്ഞ ദിവസം ഷാറുഖിന് നന്ദി പറഞ്ഞ് അറ്റ്ലിയും എത്തിയിരുന്നു. പ്രേക്ഷകർക്കായി നിരവധി സർപ്രൈസുകളും സിനിമയിൽ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. മാസ് ആക്ഷൻ സീക്വൻസുകളാണ് ചിത്രത്തിലെ മറ്റൊരു പ്രത്യേകത. ഗാനങ്ങളെല്ലാം തന്നെ ചിത്രത്തിലെ വളരെയേറെ മേന്മയുള്ളതായിരിക്കുമെന്ന് പ്രതീക്ഷിക്കപ്പെടുകയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.